സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടറെ കുത്തിയ സംഭവം നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും അതിൽ പ്രതിയെ 25-കാരനായ വിഘ്നേഷിനെ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് പിടികൂടിയത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ജോവിയിലേക്ക് പോവുകയാണ്. ജോവി, പരിക്കേറ്റ ഡോക്ടറുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഈ വിഘ്നേഷ് മാത്രമാണോ ഈ കേസിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്? രജനി, നമ്മൾ നേരത്തെ ഈ വിഘ്നേഷ് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ആശുപത്രിക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ വിഘ്നേഷിനെ ആളുകൾ, സുരക്ഷാ ജീവനക്കാരും മറ്റും ചേർന്ന് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇയാൾ പോക്കറ്റിൽ നിന്ന് കത്തി എടുത്ത് നടക്കുകയാണ്. അതിനുശേഷം ഇയാൾ ഒരു സൈഡിലേക്ക് ആ കത്തി വലിച്ചെറിയുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് പിന്നാലെ ആളുകളെല്ലാം പോയി ഇയാളെ പിടികൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സമയത്ത് എന്റെ അമ്മയുടെ വേദന നിസ്സാരമാണോ എന്ന് ഇയാൾ ചോദിക്കുന്നതും കേൾക്കാം. ഇയാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയുടെ വേദന കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഡോക്ടറോട് വലിയ ദേഷ്യം തോന്നുകയും അതുകൊണ്ട് അത് ചോദിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ കത്തിയുമായി താൻ വന്നതാണ് എന്നാണ് ഇപ്പോൾ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഇയാൾക്കൊപ്പം 3 സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നു. അവരെയും പിടിച്ചിട്ടുണ്ട് എന്നാണ്, അവരും അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ആശുപത്രി നൽകുന്നൊരു വിശദീകരണം, ഈ രോഗം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇദ്ദേഹത്തിന്റെ അമ്മ പ്രേമ ആശുപത്രിയിലേക്ക് വരുന്നത്. അപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുന്ന നിലയായിരുന്നില്ല. പാലിയേറ്റീവ് ചികിത്സയും മറ്റുമാണ് കൂടുതലായി നൽകിയത് എന്നാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ളൊരു വിശദീകരണം. ഡോക്ടർ ബാലാജി ജഗന്നാഥിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അദ്ദേഹം